Hello friends, എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ തമ്മിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഷേവ് ചെയ്യുക എന്നുള്ളത്. ബോഡി ഹെയർ എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ? മേൽ എല്ലാവർക്കും രോമങ്ങൾ ഉള്ളതാണ്. അപ്പം ചിലവരത് വാക്സ് ചെയ്യും, ചിലവർ ലേസർ ട്രീറ്റ്മെൻറ്റിന് പോകും, ചിലവർ ഷേവ് ചെയ്യും. ആ ഷേവ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ് ഞാനെന്ന് പറയുന്നത്. കുറച്ചും കൂടി കംഫർട്ടബിൾ ആൻഡ് ഈസിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു റൂട്ടീൻ എങ്ങനെയാണ് ഈ ഷേവ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി സഹായിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എവിടെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഞാൻ അടുത്ത സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചുവപ്പ് കളർ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് കുഞ്ഞ് ബെല്ലൈക്കൺ വരും, ഇത് എങ്ങനെയായിരിക്കും. അതൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഓൾ പേഴ്സണലൈസ് നന്ന് കാണാം. അതിൽ വേറെ ഒന്നുമല്ല, ഓൾ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ബെല്ലൈക്കണിൻ്റെ മുകളിൽ കുട്ടി ഒരു വരവര കാണും, അതാണ് നിങ്ങൾ എനേബിൾ ആയി എന്നുള്ളതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ എപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം ഷേവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന റേസർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ആ റേസറാണ് നമുക്ക് കട്ട്സ് വരുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടി കുട്ടി കുറുകവേ വരുമോ എന്നുള്ളതൊക്കെ നോക്കുന്ന നമ്മൾ യൂസ് ചെയ്യുന്നത് റേസർ ആയിരിക്കും. അപ്പോൾ റേസർ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും സിംഗിൾ ബ്ലേഡുള്ള റേസർ യൂസ് ചെയ്താൽ അത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കിയതായിരിക്കും. ഒറ്റ ഒരു ബ്ലേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ഒരിക്കലും യൂസ് ചെയ്യരുത്. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കട്ട്സ് വരാം, അതായത് മുറിവ് വരാൻ വേണ്ടിയിട്ടും കൂടാണ്ട് കുട്ടി കുട്ടി കുരുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വീനസ് ആണ്. വീനസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പ്രത്യേകിച്ച് ഗേൾസിന് വേണ്ടിയിട്ട്, ഗേൾസിൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണ്. ഇത് മൾട്ടി ബ്ലേഡ്സിലാണ് വരുന്നത്, ഞാനിപ്പോൾ കാണിച്ചതാവേ. ഇപ്പം എല്ലാ എന്താ പറയുക ബ്രാൻഡുകൾ, വേറെ ബ്രാൻഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ നല്ല എന്താ പറയുക റേസേഴ്സ്. ഇപ്പം ഉണ്ട് മൾട്ടി ബ്ലേഡ്സ് ഉള്ളത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വീനസ് ആണ് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും കുറച്ചും കൂടി ട്രസ്റ്റഡ് ആയിട്ടുള്ളതും, അതുകൊണ്ടാണ് ഞാൻ വീനസ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മൾട്ടി ബ്ലേഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനെ കുറേ ഇതുണ്ടാകും ബ്ലേഡ്സ്, തോന്നുന്നു 1, 2, 3 ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ 2 ഇങ്ങനത്തെ കാണാം. ഇത് കുറച്ചും കൂടി സ്മൂത്തും ചെയ്യാൻ വേണ്ടി, ഇത് കുറച്ച് യൂസ് ചെയ്യുമ്പോൾ വെള്ളത്തിലാവുമ്പോൾ കുറച്ച് എന്താ പറയുക ഒരു ഫോമല്ല വരിക, ഒരു എന്താ പറയുക സ്മൂത്തും ചെയ്യും നിങ്ങളെ ഇത്. അതായത് ഇത് നാച്ചുറലി ഇതിൻ്റെ ഈ ഒരു സംഭവം അലിഞ്ഞു പോകണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൻ്റെ വേറെ ഒരു പ്രൊട്ടക്ഷൻ കൂടി ഈ ഒരു ഇങ്ങനത്തെ ബ്ലേഡ്സിനുണ്ടോ നിങ്ങൾ വേറെ. ഇപ്പോൾ എല്ലാ ബ്രാൻഡ്സിലും ഇങ്ങനെ വരുന്നുണ്ട്, ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ കൂടിയാണ് കണ്ടോ, ഇങ്ങനെ ഇളകുന്നുണ്ട്. എസ്പെഷ്യലി ഇതിന് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ ഈ സിംഗിൾ ബ്ലേഡ് ഇങ്ങനെ വരുമ്പം കട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇത് വളയും കണ്ടോ, ഇങ്ങനെ വളർന്നിട്ട് വരും. അപ്പോൾ ഇവിടെ കട്ട്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സേഫ്റ്റി ക്യാപ്പും കൂടി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും വരാണ്ട് കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാനും കൂടി പറ്റും. ഇങ്ങനത്തെ എല്ലാ ബ്രാൻഡ്സിലും ഉണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ചും കൂടി ഹാൻഡിങ് കൂടിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് റേസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഒബ്വിയസ്ലി നമ്മൾ ഇടയ്ക്ക് റേസർ പിന്നും ഹെയർ ഗ്രോത്ത് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും എന്താ പറയുക ഷേവ് ചെയ്യും അല്ലേ. അങ്ങനെ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ തീരെ ടേക്ക് കെയർ ചെയ്യാണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിന് സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ സ്ട്രോബെറി ഹാൻഡ്സ് എന്ന് പറയും, സ്ട്രോബെറിൻ്റെ മുകളിൽ ഒരു കുത്ത് 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 കണ്ടില്ലേ, അതേപോലെ നിങ്ങളെ കയ്യിലും കാലിലും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാത്തതിനെ കൊണ്ട്, അതായത് നിങ്ങൾ സ്ക്രബ് ചെയ്യാത്തതിനെ കൊണ്ട്. ഡെഡ് സ്കിൻസൊക്കെ ആദ്യം പോക്കിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഷേവ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. മിക്കവാറും ആൾക്കാർ അത് ചെയ്യാണ്ട് എന്താ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നേരെ വെള്ളമാക്കും, അതായത് ഷേവിങ് ജെല്ല് അല്ലെങ്കിൽ ഷേവിങ് ഫോം അതും അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷണറോ ഷാമ്പോ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഷേവ് ചെയ്യും. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു എന്താ പറയുക ഞാൻ ചെയ്യുന്ന രീതിയാണ് കൂടാണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൻ അണ്ടർആംസിലാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് കളർ പോകാനൊക്കെ കൂടുതൽ ചാൻസസ് ഉണ്ട്. കൂടാണ്ട് ബ്ലാക്ക് കളറായിട്ട് വരാണ്ടിരിക്കാനും ഇതൊരു പരിധി വരെ സഹായിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഇപ്പം സ്ക്രബ് ഉണ്ടാക്കുന്ന പല സ്ക്രബുകളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാൻ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിലും ഇത്തിരി പഞ്ചസാരയും കൂടാണ്ട് ഉണ്ടാക്കും, ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞതാണ് മിക്സ് ചെയ്യുക. ഇനി നിങ്ങളെ വീട്ടിൽ ഒലീവ് ഓയിൽ ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ കോക്കനട്ട് ഓയിലാണെങ്കിൽ അത് മതി. കോക്കനട്ട് ഓയിലും ഷുഗറും
പിന്നെ ചെറു നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് നന്നായിട്ട് എന്താക്കുക, ചെറിയൊരു ഫോം, എന്താ പറയുക, ചെറിയൊരു എന്താ പറയുക, കുറച്ച് നമ്മുടെ കയ്യിലും കാലിലും തേക്കാൻ പറ്റുന്ന അത്ര ആക്കി വെച്ചതിന് ശേഷം, ബാത്റൂമിൽ പോയതിന് ശേഷം അത് നന്നായിട്ട് എന്താ എവിടെയാണോ നിങ്ങൾക്ക് ഷേവ് ചെയ്യുന്നത് അവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിലുള്ള എല്ലാ ഡെഡ് സ്കിൻസും എക്സ്ഫോളിയേറ്റ് ആയി പോകും. എക്സ്ഫോളിയേറ്റ് ആയി പോയതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഷേവിങ് ജെൽ അല്ലെങ്കിൽ ഷേവിങ് ഫോം. ഇനി ഈ രണ്ട് സാധനം നിങ്ങളെ വീട്ടിലില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണർ, ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന കണ്ടീഷണറാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെയർ കുറച്ചും കൂടി സ്മൂത്ത് ആവാനും അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കുറയാനും ചാൻസ് ഉണ്ട്, ഒന്ന് ലൂസൺ അപ്പ് ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ലാദർ ചെയ്യുക, നിങ്ങളുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് തേച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഷേവ് ചെയ്യാൻ പാടുള്ളൂ. ഷേവ് ചെയ്യുമ്പം മിക്കവാറും വരും സെയിം ഡയറക്ഷൻ, ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പം നന്നായിട്ട് ഈ ഒരു കണ്ടീഷണർ ഇട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഷേവ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഷേവ് ചെയ്യുമ്പോൾ ഇതിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് കാണാം, ഹെയർ കാണാൻ വേണ്ടി പറ്റുമല്ലേ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ട്രോക്ക് കഴിഞ്ഞ അപ്പം ഡിപ്പ് ചെയ്യണം വെള്ളത്തിൽ, എന്നിട്ട് ഇതിന് മുകളിൽ നിൽക്കുന്ന ആ ഒരു നമ്മുടെ ഹെയർസ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ രോമങ്ങൾ, അത് പോക്കിയതിന് ശേഷം വേണം അടുത്ത സ്ട്രോക്ക്. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ വലിച്ചതിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും ആക്കുമ്പോൾ വീണ്ടും ബംസ് വരാൻ വേണ്ടിയിട്ട് കഴിച്ച് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഒരു സ്ട്രോക്ക് കഴിഞ്ഞാൽ വെള്ളത്തിൽ നന്നായിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ഈ ഹെയർസ് പോക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ അടുത്തത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം സെയിം ഡയറക്ഷനിലേക്ക് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഷേവ് ചെയ്യുകയാണെങ്കിൽ ഈസി ആൻഡ് സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഒക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് കിട്ടാനും നിങ്ങളെ സഹായിക്കും. ഇതിന് ശേഷം ഈ ഒരു ഷേവിങ് ചെയ്തതിന് ശേഷമാണെങ്കിലും ശരി, ഞാൻ സ്ക്രബ് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷേവിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്തുകൊണ്ട് ഡെഡ് സ്കിൽസ് ഒക്കെ പോയിട്ടുണ്ടാകും. ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സ്ക്രബ് ചെയ്യുന്ന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ അവിടെ ഹെയർസോ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രബിൻ്റെ കൂട്ടത്തിൽ ഓയിൽ കണ്ടൻറ് ഉള്ളതിനെ കൊണ്ട് ഒരിക്കലും ഡ്രൈ ആക്കില്ലേ നമ്മുടെ സ്കിന്ന്. ഇതിനുശേഷം ഞാൻ വെറുതെ വെള്ളം പാർന്ന് കളയും ചില സമയത്ത്. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷണറോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ബോഡി ഷവർ ജെല്ലോ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. സോപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വീണ്ടും ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ സ്കിന്നിന്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് അങ്ങനെ തന്നെ കഴുകി കളയാം. ഒരുപാട് എണ്ണ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് എണ്ണ ഇനി ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കഴുകി കളയാവുന്നതാണ്. സോപ്പ് യൂസ് ചെയ്യേണ്ടതാണ് വീണ്ടും പറയുക. കടലപ്പൊടി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കുക. അല്ലെങ്കിൽ സോപ്പ് തന്നെ മൈൽഡ് സോപ്പാണെങ്കിൽ യൂസ് ചെയ്തിട്ട് കഴുകി കളയുക. അതിനുശേഷം ഒരു ബോഡി എന്താ പറയുക, ബോഡി ലോഷൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തേക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വൃത്തിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. ഈവൻ അണ്ടർആംസ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ ഡബിൾ എക്സ്ഫോളിയേഷൻ ആണ് എസ്പെഷ്യലി ഞാൻ ചെയ്യുകയാണെങ്കിൽ അണ്ടർആംസിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഡാർക്ക് പാച്ചസോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു ഡിസ്കളറേഷൻസ് എൻ്റെ അണ്ടർആംസിലില്ല. ഈവൻ ശരീരത്തിലാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് നല്ലതാണ്. അത് കൂടുതൽ ഹെയർ ഗ്രോത്തിന് ഒരു പരിധി വരെ തടുക്കാൻ വേണ്ടിയിട്ടും കൂടാണ്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്കിൻ തരാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് എന്താണെങ്കിലും നല്ല ഡിഫറൻസ് കാണാനും വേണ്ടി പറ്റും. അപ്പം പലരും ചോദിക്കും, ചേച്ചി എത്ര ദിവസം കൂടും ആണ് ബോഡി ഷേവ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ എൻ്റെ ഗ്രോത്തിനനുസരിച്ചിട്ടാണ്. എനിക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, എനിക്കൊരു കുട്ടി മുള്ളു മുള്ളു പോലെ വരുമല്ലോ, എനിക്കൊരു 1 week എടുക്കുമായിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ എടുക്കും. ഇനി അത് പ്രശ്നമല്ലേ, പുറത്തൊന്നും പോകാമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഗ്രോ അങ്ങനെ തന്നെ വെക്കും. അങ്ങനത്തെ എനിക്ക് അങ്ങനെ പെർട്ടിക്കുലറായിട്ട് ഇത്ര ദിവസം ഇങ്ങനെയൊന്നുമില്ല. ചിലവർ ഡെയിലി ചെയ്യുന്നവരുണ്ടാകും, അത് ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യില്ല. വീക്ക്ലി അല്ലെങ്കിൽ എനിക്ക് 2 weeks നിങ്ങൾ ഫംഗ്ഷനോ എന്തെങ്കിലും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി ചെയ്യാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് നിങ്ങൾ എടുത്തു വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ബ്ലേഡ്സ് ഉണ്ടല്ലോ, ഈ ബ്ലേഡ് എന്താക്കണം, നന്നായിട്ട് സ്പിരിറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബ്ലേഡ്സ് ഒന്നും റെസ്റ്റ് പിടിക്കാതെ നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാത്തിൻ്റെ ഇത് റെസ്റ്റ് പിടിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മൂർച്ച അല്ലെങ്കിൽ ഷാർപ്നെസ് പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ആണ്. ഇനി നിങ്ങളുടെ സ്പിരിറ്റ് ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പോക്കാൻ വേണ്ടി നോക്കണം.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഷേവിങ്ങിനെ പറ്റിയിട്ടുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സോ ആസ് ഓൾവേസ് ലവ് യു ഓൾ. ബൈ ബൈ.